Hi dear students, assalamu alaikum. Today we are going to discuss about class selector in HTML program. In the previous class we have already learned about CSS. What is the use of CSS? Yes, it is used for avoiding repetition of code. Today we are going to discuss about class selector. CSS use ചെയ്തുകൊണ്ട് body tag ൽ വരുന്ന എത്ര paragraph tag ആയിരുന്നാലും അത്രയും paragraph tagകൾക്ക് single code use ചെയ്തുകൊണ്ട് same style ഉം same color ഉം apply ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്ലാസ് സെലക്ടറിനെ കുറിച്ചാണ്. CSS ൽ വരുന്ന ഒരു അപ്ഡേഷൻ ആണ് ക്ലാസ് സെലക്ടർ. Let me show you a program using class selector. Now you can see a program. In this program we use class selector. ഇവിടെ നിങ്ങൾക്ക് സ്റ്റൈൽ ടാഗിനുള്ളിൽ രണ്ട് ഹെഡിങ് കാണുന്നുണ്ടായിരിക്കും, പി ഡോട്ട് ബ്ലൂ, അതുപോലെ തന്നെ പി ഡോട്ട് ഗ്രീൻ. സാധാരണ സി എസ് എസ് മാത്രം അപ്ലൈ ചെയ്യുന്ന സമയത്ത് പി എന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇവിടെ പി ഡോട്ട് ബ്ലൂ എന്നും പി ഡോട്ട് ഗ്രീൻ എന്നും നിങ്ങൾക്ക് രണ്ട് ഹെഡിങ് കാണുന്നുണ്ടായിരിക്കും. എന്താണ് ക്ലാസ് സെലക്ടർ എന്ന് പറയാം. ഒരു ബോഡി ടാഗിനുള്ളിൽ വരുന്ന പാരഗ്രാഫ് ടാഗുകൾക്ക് രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യണം. ബോഡി ടാഗിനുള്ളിൽ വരുന്ന പാരഗ്രാഫ് ടാഗുകളിലെ കണ്ടൻറ്റിന് രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ റിപ്പീറ്റേഷൻ ഓഫ് കോഡ് വരും. അതായത് ഒരു പാരഗ്രാഫ് കണ്ടൻറ്റിന് ബ്ലൂ കളർ വേണം. അപ്പോൾ ആ ബ്ലൂ കളർ വരേണ്ട പാരഗ്രാഫ് കണ്ടൻറ്റിൻ്റെ പാരഗ്രാഫ് ടാഗിൽ കയറിയിട്ട് കറക്റ്റ് സ്റ്റൈലും കളറും ഒക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ ഏകദേശം ഒരു 50 പാരഗ്രാഫ് ടാഗ് ഉണ്ടെങ്കിൽ 50 പാരഗ്രാഫ് ടാഗിലും നിങ്ങൾ കയറിയിട്ട് ഇതുപോലെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ആ 50 പാരഗ്രാഫ് ടാഗുകൾക്ക് ബ്ലൂ കളർ അപ്ലൈ ചെയ്യാൻ പറ്റും യൂസിങ് സിംഗിൾ കോഡ്. ഒരു സിംഗിൾ കോഡ് യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ 50 അതോ 100 പാരഗ്രാഫ് ടാഗ് വന്നാലും അവർക്കെല്ലാവർക്കും ബ്ലൂ കളർ അപ്ലൈ ചെയ്യാൻ പറ്റും യൂസിങ് സിംഗിൾ കോഡ്. അതുപോലെ തന്നെ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യണം. ബാക്കിയുള്ള എല്ലാ പാരഗ്രാഫ് ടാഗുകൾക്കും ഗ്രീൻ കളർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യാനും ബ്ലൂ കളർ അപ്ലൈ ഏത് കളേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ബോഡി ടാഗിൽ വരുന്ന പാരഗ്രാഫ് ടാഗുകൾക്ക് ഡിഫറെൻ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ക്ലാസ് സെലക്ടർ. ഓക്കെ, അപ്പോൾ ഏത് പാരഗ്രാഫ് കണ്ടൻറ്റിനാണ് ബ്ലൂ കളേഴ്സ് വേണ്ടത്, ആ പാരഗ്രാഫ് കണ്ടൻറ്റിൻ്റെ പാരഗ്രാഫ് ടാഗിൽ ക്ലാസ് ഈക്വൽ ടു ബ്ലൂ എന്ന് എഴുതണം. ക്ലാസ് ഈക്വൽ ടു ബ്ലൂ. ഇനി ഏത് പാരഗ്രാഫ് കണ്ടൻറ്റിനാണോ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യേണ്ടത്, ആ പാരഗ്രാഫ് ടാഗിൽ ക്ലാസ് ഈക്വൽ ടു ഗ്രീൻ എന്നുള്ളൊരു കോഡ് നിങ്ങൾ എക്സ്ട്രാ ടൈപ്പ് ചെയ്യേണ്ടി വരും. കൂടാതെ ഈ ക്ലാസിക്കൽ ടു ബ്ലൂ, ക്ലാസിക്കൽ ടു ഗ്രീൻ എന്ന് കൊടുത്ത ആ നെയിമാണ് ഇവിടെ പി ഡോട്ട് ബ്ലൂ, പി ഡോട്ട് ഗ്രീൻ എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നോർമലി പി എന്ന് മാത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതെങ്കിൽ ബ്ലൂ, അതായത് ബ്ലൂ കളർ വരേണ്ട പാരഗ്രാഫ് കണ്ടൻറ്റിൻ്റെ സ്റ്റൈലാണ് ഈ സ്റ്റൈൽ ടാഗിനുള്ളിലുള്ളത് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ഡോട്ട് ബ്ലൂ എന്ന നെയിം കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രീൻ കളർ വരേണ്ട പാരഗ്രാഫ് കണ്ടൻറ്റിൻ്റെ സ്റ്റൈലാണ് മുകളിലത്തെ സ്റ്റൈൽ ടാഗിനുള്ളിലുള്ളത് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പി ഡോട്ട് ഗ്രീൻ എന്ന നെയിം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് സെലക്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സി എസ് എസിൽ നിന്നും വ്യത്യസ്തമായി ചെയ്യേണ്ടത് അതിൻ്റെ പേരിന് ശേഷം പി ഡോട്ട് ബ്ലൂ, പി ഡോട്ട് ഗ്രീൻ എന്ന നെയിം എക്സ്ട്രാ കൊടുക്കണം. കൂടാതെ പി എന്ന ബോഡി ടാഗിനുള്ളിൽ കാണുന്ന പി എന്ന പാരഗ്രാഫ് ടാഗിനുള്ളിൽ ക്ലാസ് ഈക്വൽ ടു ബ്ലൂ, ക്ലാസ് ഈക്വൽ ടു ഗ്രീൻ എന്ന ഒരു എക്സ്ട്രാ കോഡും കൂടെ ടൈപ്പ് ചെയ്യേണ്ടി വരും. ഇതാണ് സി എസ് എസും ക്ലാസ് സെലക്ടറും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അഗെയിൻ ആ പ്രോഗ്രാം സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പൺ വിത്ത് ഫയർഫോക്സ് വെബ് ബ്രൗസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് ആ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് കാണുന്നുണ്ടായിരിക്കും. ഇതിൽ പാരഗ്രാഫ് കണ്ടൻറ്റ് 1 എന്നതിന് ബ്ലൂ കളർ വന്നു, പാരഗ്രാഫ് കണ്ടൻറ്റ് 2 എന്നതിന് ഗ്രീൻ കളർ വന്നു. ഇനി നിങ്ങൾ എത്ര പാരഗ്രാഫ് കണ്ടൻറ്റും വേണമെങ്കിലും പാരഗ്രാഫ് ടാഗ് വേണമെങ്കിലും ബോഡി ടാഗിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഏത് കളറാണെന്ന് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ക്ലാസ് ഈക്വൽ ടു ബ്ലൂ ഓർ ക്ലാസ് ഈക്വൽ ടു ഗ്രീൻ എന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷനായിട്ടുള്ള ക്ലാസ് സെലക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. നൗ ഐ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ്.